ഹായ്, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അലൈൻസിലെ ഒരു ടോപ്പിക്കാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ രണ്ട് മെക്കാനിസത്തിലൂടെയാണ് ആ റിയാക്ഷൻസ് നടക്കുന്നത്. ഒന്ന് SN1 മെക്കാനിസം, ഒന്ന് SN2 മെക്കാനിസം. അപ്പൊ എന്താണ് ഈ SN1 മെക്കാനിസം, എന്താണ് SN2 മെക്കാനിസം, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. സോ SN1 മെക്കാനിസം, SN2 മെക്കാനിസം, ഞാനിപ്പോ ഈ പറയുന്നത് ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ഒരു ലെവലിൽ മാത്രമാണ്. നമ്മുടെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹയർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഞാൻ ആ ലെവലിലേക്ക് പോകുന്നില്ല. നമ്മൾ ജനറലി ബോർഡ് എക്സാമിന് വേണ്ടി എഴുതുന്ന രീതിയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. സോ ഒരു നമ്മുടെ ന്യൂക്ലിയോ ഫൈലിലേക്ക് ഫൈല് ഒരു ഹാലോ ആൽക്കൈൻസിലേക്ക് റിയാക്ട് ചെയ്യുന്ന രണ്ട് രീതികളാണ് SN1 SN2. നമുക്ക് ആദ്യം SN1 മെക്കാനിസം എന്താണെന്ന് പഠിക്കാം. SN1 മെക്കാനിസം എന്താ ഫുൾ ഫോം? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ, അതാണ് SN1 എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം റിയാക്ഷൻ പഠിക്കാം, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ, ഒരു ടെറിഷറി ഹാലോ ആൽക്കൈൻ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചു. ഇതാണ് ടെറിഷറി ഹാലോ ആൽക്കൈൻ. ഇവിടെ ഒരു ക്ലോറിൻ ആണ് ഇരിക്കുന്നത്. അപ്പോ ഇവിടേക്ക് ഒരു OH- മൈനസ് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഓക്കെ, ഒരു OH- മൈനസ് ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോ OH- മൈനസ് വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബൺ ഇപ്പൊ ആരുടെ കൂടെ ഇരിക്കുന്നത്? ക്ലോറിന്റെ കൂടെ ഇരിക്കുന്നത്. കുറെ കാലമായില്ലേ ക്ലോറിന്റെ കൂടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പുറത്തുനിന്ന് ഒരു OH- മൈനസ് വരുന്നത് കാണുമ്പോൾ ഈ കാർബണിന്റെ ഒരു ആഗ്രഹം, ഈ ക്ലോറിനെ ഒന്ന് കളഞ്ഞിട്ട് ആ OH-നെ സ്വീകരിച്ചാലോ എന്നതാണ് ആഗ്രഹം. സോ അതിനു വേണ്ടിയിട്ട് ഈ കാർബൺ ക്ലോറിനെ, അവ നല്ല കുടുംബത്തിൽ പറഞ്ഞവരാ, അതുകൊണ്ട് ആദ്യം തന്നെ ക്ലോറിൻ അങ്ങ് ഡൈവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ക്ലോറിൻ എടുത്ത് കളർ. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. ഇറ്റ് ബിക്കംസ് CH3 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 പ്ലസ് ആൻഡ് Cl-. അപ്പൊ അവർ തമ്മിൽ രണ്ടായിട്ട് മാറി, ഒരാൾ പ്ലസ് ചാർജുള്ള കാർബോ കാറ്റയോൺ ആയിട്ട് മാറി. ദിസ് ഇസ് എ ടെർഷറി കാർബോ കാറ്റയോൺ ആൻഡ് ദിസ് ഇസ് ക്ലോറിൻ മൈനസ്. അപ്പൊ ക്ലോറിൻ മൈനസിന് പറഞ്ഞു വിട്ടു, ആരുടെ എന്ന് വെച്ചാൽ ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആൻഡ് ദിസ് ഇസ് ആൻ ഇന്റർമീഡിയറ്റ്, ഇവിടെ ഉണ്ടാകുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണിത്. സോ കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ് ഇവിടെ ഫോം ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ടും കാർബൺ ഇപ്പൊ ഫ്രീ ആയല്ലോ, ഇനി വേണമെങ്കിൽ ആരെ വേണോ സ്വീകരിക്കാം. അപ്പൊ ഈ സ്ഥലത്തേക്ക് അടുത്ത് ആര് കയറി വരും? ഒരു OH- മൈനസ് കയറി വരും. ആ OH- മൈനസിന് സ്വാഭാവികമായിട്ടും ഇനി ഈ കാർബണിനെ സ്വീകരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ CH3 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 OH സ്വീകരിച്ചു. നൗ ദിസ് ഇസ് ദി പ്രോബ്ലം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരു ഹാലോ ആൽക്കൈൻ ഒരു OH- മൈനസ് വന്നപ്പോ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം ഒരു കാർബോ കാറ്റയോൺ ആയിട്ട് മാറി. ദാറ്റ് ഈസ് എ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്. അതിൽ നിന്നും പിന്നെ അത് OH-നെ സ്വീകരിച്ച് ലാസ്റ്റ് അതിന്റെ കോമ്പൗണ്ട് ആയിട്ട് മാറി. ഇത്രയുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദിസ് മെക്കാനിസത്തിൽ, ഈ ഒരു റിയാക്ഷനില് OH- മൈനസ് എത്രയെണ്ണം വരുന്നു എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല, ഹാലോ ആൽക്കൈന്റെ കോൺസെൻട്രേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഒരൊറ്റ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഈ റിയാക്ഷന്റെ സ്പീഡ് എന്ത് പറയുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരാളുടെ കോൺസെൻട്രേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ യൂണിമോളിക്കുലർ SN1 എന്ന് വിളിക്കുന്നത്. ഒരാളുടെ മാത്രം കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഒരു റിയാക്ടന്റിന്റെ മാത്രം. അതുകൊണ്ടാണ് അതിനെ SN1 മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തത് SN2 മെക്കാനിസം. SN2 മെക്കാനിസം പറഞ്ഞാൽ അത് പേര് പോലെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. രണ്ട് മോളിക്യൂളിന്റെയും രണ്ട് റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോകാം. ഈ കാർബൺ എത്ര കാർബണിനോട് ജോയിൻ ചെയ്തിട്ടുണ്ട്? 1 2 3. സോ ദിസ് ഇസ് എ ടെർഷറി കാർബൺ. അപ്പൊ ടെർഷറി ഹാലോ ആൽക്കൈൻസ് ആണ് കൂടുതലും SN1 മെക്കാനിസം തരുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിനകത്തിരിക്കട്ടെ. ടെർഷറി ഹാലോ ആൽക്കൈൻസ് ആണ് കൂടുതലും SN1 മെക്കാനിസത്തിൽ റിയാക്ഷൻസ് തരുന്നത്. ഇത് നിങ്ങൾ മറക്കരുത്, ഇത് മനസ്സിനകത്തിരിക്കട്ടെ കേട്ടോ. പിന്നീട് നമുക്കത് വീണ്ടും ഉപയോഗിക്കാം. അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് SN2 മെക്കാനിസം. എന്താണ് SN2 മെക്കാനിസം? SN2 മെക്കാനിസം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ. ഇവിടെ നമുക്കൊരു ഹാലോ ആൽക്കൈൻസ് എടുക്കാം. അതായത് ഒരു ഹാലോ ആൽക്കൈൻ, ഇവിടേക്ക് ഒരു OH- മൈനസ് വരികയാണ്. ഇവിടേക്ക് ഒരു OH- മൈനസ് വന്നപ്പോ ഈ കാർബൺ ഉണ്ടല്ലോ, ഇവര് ഉള്ള ക്ലോറിനെ കളയാനും വയ്യ, പുതിയ OH വേണമെന്നാണ്. അപ്പോ ഈ ക്ലോറിൻ എങ്ങാനും ആ OH-നെ സ്വീകരിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടുംബ കലഹം നടക്കും. അപ്പോ ഈ ക്ലോറിൻ അറിയാതെ പിറകുവശത്തുകൂടി നമ്മൾ ഈ OH-നെ ഈ കാർബൺ സ്വീകരിക്കും. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും അവിടുത്തെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക? ദാറ്റ് ഇസ് കാർബൺ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ദാ ഇവിടെ ഒരു ക്ലോറിൻ, ദാ ഇവിടെ ഒരു OH, കണ്ടോ?
രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതാണ് ഈ കാർബണിന്റെ ഒരു ആഗ്രഹം. അങ്ങനെ നടക്കൂ? ഒരിക്കലും നടക്കൂല. അപ്പോ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാർബൺ ഈ ക്ലോറിനോടുള്ള സ്നേഹം ഒരല്പം ഒന്ന് കുറയും. സ്വാഭാവികമായിട്ടും ഈ ഓഎച്ചിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ ഈ കാർബൺ തൊട്ട് സാധിക്കത്തുമില്ല. അപ്പൊ ആ ബോണ്ട് അത്ര സ്ട്രോങ് അല്ല. ഇത് ഇപ്പൊ ഒരുമാതിരി തൃശങ്കൂല് നിൽക്കുന്നത് പോലത്തെ അവസ്ഥയായിരിക്കും. അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥ. ഇങ്ങനെ അധികകാലം ജീവിക്കാനൊന്നും പറ്റൂല. ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഒന്നുകിൽ ക്ലോറിൻ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഓഎച്ചിന് ഉപേക്ഷിക്കുക. ഇവിടെ ഇപ്പോ എന്തായാലും പഴയ ആളെ സ്വീകരിക്കാൻ ഈ കാർബൺ തയ്യാറല്ല. അതുകൊണ്ട് കാർബൺ ക്ലോറിനെ തൽക്കാലം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ഓഎച്ചുമായിട്ടുള്ള ബോണ്ട് അങ്ങ് സ്ട്രോങ് ആക്കും. അപ്പൊ ക്ലോറിൻ ചവിട്ടി പുറത്തായി, ഓഎച്ച് വീട്ടിനകത്തുമായി. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഈ ഹൈഡ്രജൻ എല്ലാം ഇങ്ങോട്ടിരിക്കും. ഓഎച്ച് ദാ ഇവിടെ വന്നു. ആര് പുറത്തായി? സി എൽ മൈനസ് പുറത്തായി. ആൻഡ് ദിസ് ഇസ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ദിസ് ഈസ് കോൾഡ് എസ് എൻ ടു മെക്കാനിസം. അത്ര നല്ല ഒരു കുടുംബത്തിൽ പറഞ്ഞ രീതിയല്ല അല്ലെ? അതൊക്കെ നമ്മുടെ എസ് എൻ ഉണ്ട് മെക്കാനിസം. ആ നേരെ വാ നേരെ പോ, അതാണ് സ്റ്റേജ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെ വന്നിട്ടാണ് ഇവിടെ പ്രോഡക്റ്റിലേക്ക് ഇത് വന്നത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചത്? ഒന്ന്, ഈ കാർബൺ മറ്റൊരു കാർബണിനോടും ജോയിൻ ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് എ പ്രൈമറി കാർബൺ. സോ പ്രൈമറി ഹാലോ ആൽക്കെയിൻസ് ആണ് സാധാരണ എസ് എൻ ടു മെക്കാനിസം തരുന്നത്. അപ്പോ എസ് എൻ വൺ മെക്കാനിസമോ? അത് ടെർഷറി. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് എഴുതാം. എസ് എൻ വൺ മെക്കാനിസം ഏറ്റവും കൂടുതൽ തരുന്നത് ടെർഷറി ആണ്. ദെൻ സെക്കൻഡറി, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പ്രൈമറി ആൾക്കാർ തരും. പക്ഷെ എസ് എൻ ടു മെക്കാനിസം ഏറ്റവും കൂടുതൽ തരുന്നത് പ്രൈമറി ആണ്, ദാൻ സെക്കൻഡറി, ദാൻ ടെർഷറി. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഡിഫറൻസ് പറയാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, എല്ലാ ഹൈഡ്രജനും ഇങ്ങോട്ടാണ് തിരിഞ്ഞിരുന്നത് അല്ലെ ആ തുടക്കത്തിൽ. അവസാനമായപ്പോ എല്ലാ ഹൈഡ്രജനും അങ്ങോട്ടായി. അതായത് കോൺഫിഗറേഷൻ നേരെ തിരിഞ്ഞു, അവരിരുന്ന അറേഞ്ച്മെന്റ് നേരെ തിരിഞ്ഞു. ഇങ്ങനൊരു സംഭവം നമ്മൾ എസ് എൻ വണ്ണിൽ കണ്ടിട്ടേ ഇല്ല, പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ആ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എസ് എൻ ടുവിലുണ്ട്, പക്ഷെ എസ് എൻ വണ്ണിലില്ല. പിന്നെ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കണ്ടത്? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാർബോകാറ്റിയോൺ ഫോർമേഷൻ, അത് എസ് എൻ വണ്ണിലുണ്ട്, പക്ഷെ അത് എസ് എൻ ടുവിലില്ല. സോ ഇതൊക്കെയാണ് എസ് എൻ വൺ മെക്കാനിസവും എസ് എൻ ടു മെക്കാനിസവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എന്റെ വിശ്വാസം. നന്നായിട്ട് പഠിക്കുക, ഹാർട്ട് ഫുൾ ഹാർട്ട് കൊടുത്ത് സിൻസിയർ ആയിട്ട് പഠിക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? പരീക്ഷയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. മുഴുവൻ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം സഹായിച്ച് നിങ്ങൾ പഠിച്ചതെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ മറന്നു പോകാതെ എല്ലാം എഴുതാൻ ഉള്ള സകല പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാകും.